ഹായ് ഡിയർ സ്റ്റുഡൻസ്, SRD'S മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9-ാം ക്ലാസ്സിലെ പരപ്പളവ് എന്നുള്ള 1-ാമത്തെ പാഠമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ത്രികോണത്തിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പാഠത്തിന് നിങ്ങൾക്ക് കുറച്ച് ഉപകാരത്തിൽ വിടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണം അതിന് മുന്നത്തെ വീഡിയോ. ഇപ്പോൾ നമ്മൾ പരപ്പളവ് അല്ലേ, അപ്പോൾ ഇതിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ് വെച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ത്രികോണത്തിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പറയുന്നത്. അതിൽ പിന്നെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ത്രികോണം വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഭാഗത്തിനെയാണ് അതിൻ്റെ എന്ത് വിളിക്കുന്നത്, അതിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള ഈ ഭാഗം അല്ലേ, ഇതാണ് അതിൻ്റെ പരപ്പളവ്. ഇപ്പം ഞാൻ ഒരു ചതുർഭുജം വരച്ചിട്ടുണ്ട്, ഒരു കോഡിലാറ്ററൽ വരച്ചിട്ടുണ്ട്. ഈ കോഡിലാറ്ററിൻ്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സ്ഥലമായിരിക്കും അതിൻ്റെ പരപ്പളവ് അല്ലേ. അപ്പോൾ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ഏരിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ. നമുക്കിപ്പോൾ ഇവിടെ ഇത്രയും ഭാഗമുണ്ട്, അതിൻ്റെ ഉള്ളിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ ആ പെയിൻ്റ് അടിക്കാനുള്ള ആ സ്ഥലത്തിനെയാണ് അതിൻ്റെ എന്ത് വിളിക്കുക, പരപ്പളവ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുക. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ത്രികോണത്തിൻ്റെ പരപ്പളവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് ചതുരത്തിൻ്റെ പരപ്പളവുമായിട്ടാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്താ നിങ്ങൾക്ക് അറിയാം അല്ലേ, എന്താണ് ഒരു ചതുരത്തിൻ്റെ പരപ്പളവ്, നീളം ഇൻറ്റു വീതി. അപ്പോൾ എന്താ ചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവശങ്ങൾ എന്തായിരിക്കും, തുല്യമായിരിക്കും അല്ലേ, അത് സമാന്തരമായിരിക്കും ചെയ്യുക. അപ്പോൾ എന്താ സമാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വശവും ഈ വശവും സമാന്തരം എന്ന് പറഞ്ഞാൽ ഈ വശങ്ങൾ രണ്ടും ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല അല്ലേ, രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടൂല. അതേപോലെ തന്നെ ഈ വശവും ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂട്ടിമുട്ടൂല. എല്ലാ കോണുകളും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ചതുരത്തിൻ്റെ ഈ ഒരു ചതുരത്തിൻ്റെ ഈ ഒരു വശത്തിന് നമ്മൾ വിളിക്കുന്ന എന്താണ്, നീളം. അതിനെന്താ വിളിക്കുക, ലെങ്ത്ത് അല്ലേ, ലെങ്ത്ത് എന്ന് വിളിക്കും. ഇനി ഇതോ ബ്രെഡ്ത്ത് അല്ലേ, അതെന്താണ് വീതി എന്ന് നമ്മൾ പറയും. അതിനെന്താ ഇംഗ്ലീഷ് വിളിക്കുക, ബ്രെഡ്ത്ത് എന്നാണ് വിളിക്കുക. എന്താണ് ബ്രെഡ്ത്ത്? അപ്പോൾ ഈ ലെങ്ത്തും ബ്രെഡ്ത്തും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും ഗുണിച്ചാലാണ് ഇതിൻ്റെ എന്ത് കിട്ടുക, പരപ്പളവ് കിട്ടുക അല്ലേ. ഈ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ, നീളം ഇൻറ്റു വീതി, നീളം ഇൻറ്റു വീതി, അതായിരിക്കും എന്ത്, പരപ്പളവ്. ഓക്കെ അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാൽ, പരപ്പളവ് 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയ ഒരു എത്ര തരത്തിലാണോ നമുക്ക് ചതുരം വരയ്ക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. അതായത് ഏരിയ 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം, അങ്ങനത്തെ എത്ര എണ്ണം വരയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചതുരം വരച്ചിട്ടുണ്ട്, ആ ചതുരത്തിൻ്റെ പരപ്പളവ് എന്തായിരിക്കണം, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, 12-നെ എങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് നോക്കാം. എങ്ങനെയൊക്കെ എഴുതാം, 1 × 12 എന്താണ് കിട്ടുക, 12 അല്ലേ. പിന്നെ എങ്ങനെ എഴുതാം, 2 × 6 എന്ത് തന്നെയല്ലേ, 12 അല്ലേ. ഓക്കെ അല്ലേ. ഇനി നോക്കുക, 3 × 4 എത്ര തന്നെയാണ്, 12 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ, 12-നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളത് നോക്കുക. എങ്ങനെയാ, 12 × 1, 6 × 2, 4 × 3. അപ്പോൾ നമുക്കറിയാം നീളം എന്ന് പറയുന്ന സാധനമാണല്ലോ ഏറ്റവും വലുത്, വീതി അതിനേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 12-നെ നീളമായും ഈ 1-നെ വീതിയായിട്ട് എടുത്തൂടെ. അപ്പോൾ ഈ എഴുതിയത് എന്താണ്, നീളമാണ്, ഇതെന്താണ്, വീതിയാണ് അല്ലേ. അപ്പോൾ ഇത് 12 × 1, 12 × 1 എത്ര തന്നെ കിട്ടുക, 12 തന്നെയല്ലേ കിട്ടുക. അപ്പോൾ രണ്ടാമത്തെ ചതുരം നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ. ഇതെന്താക്കി എടുക്കുക, നീളമാക്കി എടുക്കുക, ഇതെന്താക്കി എടുക്കുക, വീതിയാക്കി എടുക്കുക. അപ്പോൾ ഞാനൊരു ചതുരം വരച്ചാൽ എങ്ങനെ വരച്ചാൽ മതി, ആ ചതുരത്തിൻ്റെ ഇത് എത്രയാക്കി എടുക്കുക, 6 നീളമാക്കി എടുക്കുക, 2 എന്താക്കുക, വീതിയാക്കുക. അപ്പോൾ മൂന്നാമത്തെ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ, എങ്ങനെ വരയ്ക്കാൻ പറ്റുക, ഒരു ചതുരം വരച്ചാൽ ആ ചതുരത്തിൻ്റെ ഇതെന്താണ് നീളവും ഇതെന്താണ് വീതിയും അല്ലേ. അപ്പോൾ ഇതെന്താ, നീളം എത്ര എടുക്കുക, 4, ഇതെത്രയാണ്, 3. 4 × 3 എത്രയാണ്, 12 സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മളിപ്പോൾ എത്ര രീതിയിൽ വരച്ചു, 3 രീതിയിൽ വരച്ചു അല്ലേ. അപ്പോൾ ഇതേപോലെ നമുക്ക് 12 ഉള്ളിടത്ത് നമുക്ക് എന്താക്കി കൊടുക്കുക, 15 ആക്കി കൊടുത്തു നോക്കുക. എന്നിട്ട് അങ്ങനത്തെ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കുക അല്ലേ. അപ്പോൾ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്രയാണ് നമുക്ക്, 15 അല്ലേ, 15 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഞാൻ എഴുതി, എങ്ങനെയൊക്കെ 15-നെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും നമുക്ക്, 1 × 15 എഴുതാം
എളുപ്പമാണ്. പിന്നെ എങ്ങനെ എഴുതാം? 3 × 5 എഴുതാം, 15 അല്ലേ. ഇനി നമുക്ക് ദശാംശം ആക്കിയിട്ട് പല രീതിയിൽ എഴുതാം, 2 × 7.5 എന്നൊക്കെ എഴുതാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും എളുപ്പത്തിൽ, അല്ലേ. അപ്പോൾ നമ്മൾ 3 × 5 എഴുതിയിട്ടുണ്ട്, 15 × 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ്? ഇത് നീളമല്ലേ, ഇത് വീതിയല്ലേ. ഇതെന്താണ്? നീളമാണ്, ഇതെന്താണ്? വീതിയാണ്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ചതുരം വരയ്ക്കുക. ആ ചതുരത്തിൻ്റെ നീളം എത്രയാക്കുക? 15 ആക്കുക, അല്ലേ. വീതി എത്രയാണ്? 1 ആണ്, ആണല്ലോ. അപ്പോൾ ഇതായി 15 × 1, 15 cm². ഇനി രണ്ടാമത്തെ എങ്ങനെ ഞങ്ങൾ വരയ്ക്കുക? ആദ്യം എത്ര വരയ്ക്കുക? 5 വരയ്ക്കുക. പിന്നെ വീതി എത്ര വരയ്ക്കുക? 3 വരയ്ക്കുക. 5 × 3 = 15. ഓക്കെ അല്ലേ. അപ്പോൾ 15 cm². അപ്പോൾ നമുക്ക് ചതുരത്തിൻ്റെ പരപ്പളവ് മാത്രം തന്നിട്ട് അതിൻ്റെ നീളവും വീതിയും കണ്ടെത്തിയിട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി. പരപ്പളവിനെ എങ്ങനെയൊക്കെ എഴുതാൻ പറ്റുമോ ആ രീതിയിൽ എഴുതി വയ്ക്കുക, എന്നിട്ട് ആ രീതിയിൽ നമുക്ക് വരച്ച് വെച്ച് കൊടുത്താൽ മതി, അല്ലേ. ഇനി നമ്മൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാം, നീളമിൻ്റെ വീതിയാണ്. ഈ ചതുരത്തിൻ്റെ പരപ്പളവിൽ നിന്ന് നമുക്ക് ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ സമവാക്യം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാനൊരു ചതുരം വരയ്ക്കുക. ഇവിടെ ഈ ചതുരത്തിൻ്റെ നീളം 5 ആണ്. നീളം എത്രയാണ്? 5. വീതി ഞാൻ 4 എടുത്തിട്ടുണ്ട്. ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്ത് 5 ഉം ബ്രെഡ്ത്ത് 4 ഉം ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 × 4 20 അല്ലേ, 20 cm² ആണ്. ഓക്കെ. ഇനി മക്കളെ നോക്കൂ, ഞാൻ ഇവിടെ 5 ആണ് എടുത്തത്, ഇവിടെ 4 ആണ് എടുത്തത്. ഇനി ഞാൻ ഇതിൻ്റെ എതിർ ശീർഷങ്ങൾ അല്ലെങ്കിൽ ഈ വെർട്ടെക്സ് ഓപ്പോസിറ്റ് വെർട്ടെക്സുകൾ തമ്മിൽ ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടുന്നതാണല്ലോ അതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്താൽ കിട്ടുന്ന അതിൻ്റെ എന്താണ്? വികർണം അല്ലെങ്കിൽ ഡയഗണലാണ്. അപ്പോൾ ഈ ഡയഗണൽ വരച്ചാൽ നമുക്കിവിടെ എത്ര ത്രികോണങ്ങളായി മാറി? 2 ത്രികോണങ്ങളായി മാറിയില്ലേ. ഈ ത്രികോണത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കാം. ഈ വശം തന്നെയല്ലേ ഇത്, ഈ വശം തന്നെയല്ലേ ഇത്, ഇത് കോമൺ ആയ സൈഡല്ലേ. അപ്പോൾ ഇവിടെ ഉള്ള ത്രികോണം തന്നെയാണ് ഇവിടെ ഉള്ളത്, അതായത് ഇതിൻ്റെ അതേ വശങ്ങൾ തന്നെയല്ലേ ഇതിനുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളല്ലേ? നമ്മൾ 8-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ എന്തായിരിക്കും? ഇത് രണ്ടും എന്തായിരിക്കും? തുല്യ ത്രികോണങ്ങളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പരപ്പളവ് തന്നെയല്ലേ ഇതിനുണ്ടാവുക. മക്കളെ, ഇതിൻ്റെ ആകെ പരപ്പളവ് എത്രയാ? 20 അല്ലേ. അപ്പോൾ ഇത് എത്ര ഉണ്ടാവുക? ഇത് എത്ര ഉണ്ടാവുക? ഇത് 10 അല്ലേ ഉണ്ടാവുക? ഇതും എത്ര ഉണ്ടാവുക? 10. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ നോക്കൂ, ഒരു ചതുരം ഞാൻ വരച്ചതിൽ ആ ചതുരത്തിൻ്റെ ഇതെന്താണ്? ലെങ്ത്താണ്, ഇതതിൻ്റെ ബ്രെഡ്ത്താണ്. ഇത് ലെങ്ത്താണെങ്കിൽ ഇതും ലെങ്ത്താണ്, ഇത് ബ്രെഡ്ത്താണ്, ഇതെന്താ? ഇതും ബ്രെഡ്ത്താണ് അല്ലേ. ഇനി ഞാൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് ഞാൻ വരച്ചാൽ അതതിൻ്റെ ഡയഗണൽ അല്ലെങ്കിൽ വികർണമാണ് അല്ലേ. അപ്പോൾ 2 ത്രികോണങ്ങൾ കിട്ടിയില്ലേ. ഇതെല്ലാ കോണുകളും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയല്ലേ. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് എന്ത് ത്രികോണങ്ങളാണ്? മട്ട ത്രികോണങ്ങളല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾസാണ് അല്ലേ. ഇനി നോക്കൂ, ഇത് എല്ലാണ്, ഇതും എന്താ? എല്ലാണ്. ഇത് ബി ആണ്, ഇതും ബി ആണ്. ഇത് കോമൺ ആയിട്ടുള്ള സൈഡല്ലേ. അപ്പോൾ നോക്കൂ, ഈ മുകളിലുള്ള ത്രികോണത്തിൻ്റെ അതേ വശങ്ങൾ തന്നെയല്ലേ ഈ താഴെ കിടക്കുന്ന ത്രികോണത്തിനുള്ളത്. അതായത് ഈ 2 ത്രികോണങ്ങളും ഈ 2 ട്രയാംഗിൾസും എന്താണ്? ഈക്വൽ ആണ് അല്ലെങ്കിൽ തുല്യമാണ്. അതിനർത്ഥം എന്താ? ഇതിൻ്റെ പരപ്പളവ് എത്രയാണോ ഉള്ളത് അത് തന്നെയായിരിക്കും ഇതിൻ്റെ പരപ്പളവ്. ഇതിൻ്റെ 5 ആണെങ്കിൽ ഇതിൻ്റെ എത്ര തന്നെയായിരിക്കും? 5 ആവും അല്ലേ. അപ്പോൾ ഇതിൻ്റെ പരപ്പളവും ഇതിൻ്റെ പരപ്പളവും തുല്യമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ത്രികോണത്തിൻ്റെ മാത്രം പരപ്പളവിലേക്ക് നമ്മൾ സമവാക്യം കൊണ്ടുവരികയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചതുരം കണ്ടില്ലേ, ഈ ചതുരത്തിൻ്റെ പരപ്പളവ് നിങ്ങൾക്ക് അറിയാം അല്ലെ. നമ്മളിപ്പോൾ പഠിച്ചു എന്താ പരപ്പളവ് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഞാൻ ഈ ത്രികോണത്തിനെ മാത്രം ഒന്ന് എടുക്കുകയാണ്. ആ ത്രികോണം മാത്രം ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഈ ത്രികോണത്തിനെ മാത്രം വരയ്ക്കുമ്പോൾ നോക്കൂ, ഇതെന്താ? എല്ല് അല്ലേ. ഇതെന്താ? ബി. ഓക്കെ ആണല്ലോ. ഇനി ആ ത്രികോണത്തിന് ഈ കോണളവ് എത്ര? 90 ആണ് നമുക്കറിയാം അല്ലേ. ത്രികോണമാക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ താഴെ കിടക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ എന്താ വിളിക്കുക? ബേസ് എന്നല്ലേ വിളിക്കുക, പാദം അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ ബി എന്ന് മാറ്റിയിട്ടോ, ഈ എല്ലിനെ എങ്ങോട്ട് മാറ്റി? ബി, ബേസ് എന്നുള്ളതിനെയാണ് ബി എന്ന് വിളിച്ചത്. ഇനി നോക്കൂ, ഈ ബേസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് എന്താണ്? ഇത് അതിൻ്റെ ഹൈറ്റാണ്. ത്രികോണത്തിൻ്റെ എന്താ വിളിക്കുക? ഹൈറ്റ്. അപ്പോൾ ഈ ബി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി അതെന്താക്കി? ഹൈറ്റ് എച്ച് ആക്കി കൊടുത്തു. ഓക്കെ അല്ലേ. ഇനി അപ്പോൾ ഞാൻ ഇവിടെ ഇതിന് ത്രികോണത്തിൻ്റെ പരപ്പളവ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നോക്കൂ, ആകെയുള്ള ഈ റെക്റ്റാങ്കിളിൻ്റെ ആകെയുള്ള ഈ ചതുരത്തിൻ്റെ പകുതിയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇവിടെ ഉള്ളതിൻ്റെ പരപ്പളവ് കാണണമെങ്കിൽ ആകെയുള്ള പരപ്പളവ്
പളവിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. അപ്പം ഞാൻ ഇവിടെ എഴുതുകയാണ് എൽ ഇൻറ്റു ബി, അതിനെ രണ്ടുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആരെ കിട്ടും? ത്രികോണത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കിട്ടൂലേ. ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാൻ നോക്കൂ, ത്രികോണത്തിൻ്റെ പരപ്പളവ് കിട്ടണമെങ്കിൽ ഈ റെക്റ്റാങ്കിളിൻ്റെ അല്ലെങ്കിൽ ഈ ചതുരത്തിൻ്റെ പകുതി എടുത്താൽ മതി. ഇത് 10 ആണെങ്കിൽ ഇത് 10, ഇത് 20 ആണെങ്കിൽ ഇത് 20. അപ്പോൾ ആകെയുള്ളതിൻ്റെ എന്തെടുത്താൽ മതി? പകുതി എടുത്താൽ മതി. അപ്പോൾ ആകെയുള്ളതിൻ്റെ പരപ്പളവ് പറയുമ്പോൾ എൽ ഇൻറ്റു ബി ആണ്, നീളം ഇൻറ്റു വീതി അല്ലേ. നീളം ഇൻറ്റു വീതി അതിൻ്റെ എന്തെടുത്താൽ മതി? പകുതി എടുത്താൽ മതി. പകുതി എടുത്താൽ മതി പറയുമ്പോൾ എന്തുകൊണ്ട് അരിച്ചാൽ മതി? രണ്ട് കൊണ്ട് അരിച്ചാൽ മതി അല്ലേ. അപ്പോൾ ഇതിന് ചെറിയൊരു മാറ്റങ്ങൾ ഞാൻ വരുത്താണ്. ഈ ബൈ രണ്ടിനെ ഞാൻ 1/2 എന്ന് എഴുതാം എനിക്ക് അല്ലേ. അതായത് 5/2 എന്ന് എഴുതുന്നതിനെ നമുക്ക് എന്ത് എഴുതാം? 1/2 ഇൻറ്റു 5 എന്ന് എഴുതാം. 10/2 എന്ന് എഴുതുന്നതിന് പകരം 1/2 ഇൻറ്റു 10 എന്ന് എഴുതാം. x/2 എന്ന് എഴുതുന്നതിന് പകരം 1/2 ഇൻറ്റു x എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ 1/2 ഇങ്ങനെ എടുത്ത് എഴുതാം. എഴുതിക്കൂടെ? ഇനി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ത്രികോണത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മാറ്റം വരുത്തി അല്ലേ. എന്താ ത്രികോണത്തിലേക്ക് വരുമ്പോൾ ആ എല്ലിൻ്റെ ഭാഗത്ത് ബി ആണ്. ഇനി ഈ ബീൻ്റെ സ്ഥാനത്ത് ഇവിടെ നമ്മൾ എന്തെടുത്തു? എച്ച് അല്ലേ. അപ്പോൾ ഏതൊരു ത്രികോണത്തിൻ്റെയും പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 × b × h, 1/2 × b × h. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഏതൊരു ത്രികോണത്തിൻ്റെയും പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 BH ആണ്. ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി കാണിച്ചു തരാം. പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 × 5/2 ഉയരം. ഇംഗ്ലീഷിലാണെങ്കിൽ ഏരിയ ഈക്വൾ ടു 1/2 ബേസ് × ഹൈറ്റ്. 1/2 ബേസ് × ഹൈറ്റ് ഓക്കെ അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ന്യൂനത്രികോണം, ബൃഹത്രികോണം, മട്ടത്രികോണം ഇതിൻ്റെ പരപ്പളവ് കാണുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും, ചിത്രത്തിൽ ചില മാറ്റങ്ങൾ വരും. അപ്പോൾ അതിന് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നിച്ചിവിടെ കാണിച്ചു തരാം. ന്യൂനത്രികോണം അതായത് അക്യൂട്ട്, ന്യൂന ത്രികോണം അല്ലെങ്കിൽ അക്യൂട്ട് അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞു അക്യൂട്ട് എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും 90നേക്കാൾ കുറവാണ് അല്ലേ. അപ്പോൾ ഇതിന് നോക്കൂ, ഇതിൻ്റെ പരപ്പളവ് എഴുതുമ്പോൾ നോക്കുക, ഇതതിൻ്റെ പാദം ബേസ് ഓക്കെ. എന്താണ് ഉയരം? ഏതാണോ പാദം, ശ്രദ്ധിച്ച് കേൾക്കണം, ഉയരം വരയ്ക്കുമ്പോൾ നോക്കുക, ഏതാണോ പാദം ആ പാദത്തിൻ്റെ എതിർ ശീർഷത്തിൽ നിന്ന് വരയ്ക്കുന്ന, എതിർ ശീർഷം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമുക്ക് അതിൻ്റെ എച്ച് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ പരപ്പളവ് എന്ത് തന്നെയാണ് അല്ലെങ്കിൽ ഏരിയ എന്താണ്? 1/2 BH. അപ്പോൾ ആ ബിയും എച്ചും എവിടെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ബേസ് ഇതാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വരയ്ക്കുന്ന 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ നമുക്കറിയാം മട്ടത്രികോണം അല്ലേ. എന്താണ് മട്ടത്രികോണം? മട്ടത്രികോണം നോക്കൂ, ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. മട്ടത്രികോണത്തിൻ്റെ ഒരു കോണം എപ്പോഴും എത്രയാ? 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ താഴെ കിടക്കുന്ന നമുക്കറിയാം പാദമാണ് എന്ന് വിളിച്ചു ബേസ് ഓക്കെ ആണല്ലോ. നമുക്കറിയാം ഇത് അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് അല്ലേ. ഈ ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലംബം തന്നെയാണ് അതിൻ്റെ എന്ത്? ഹൈറ്റ്. അപ്പോൾ മറക്കരുത്, ഇതതിൻ്റെ പാദം, ഇതതിൻ്റെ ഉയരം ഓക്കെ ആണല്ലോ. ഇത് പരപ്പളവ് എന്ത് തന്നെയാണ്? 1/2 b × h. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് എച്ചും ബിയും എന്താണ് കൺഫ്യൂഷൻ വരരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. നോക്കൂ, ഇനി അടുത്തത് ബൃഹത്രികോണം അല്ലേ. ബൃഹത്രികോണം അല്ലേ, അതിനെന്താണ്? ഒപ്റ്റ്യൂസ് അല്ലേ. ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ. അതായത് ഞാൻ ഇങ്ങനെ വരച്ചു, നോയിക്കോളി, ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. നോക്കൂ, ഇതാണ് എന്താണ് ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ, ബൃഹത്രികോണം. ഇത് 90നേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ എന്ത് വിളിച്ചു? ബി. ഇതാണല്ലോ നമ്മൾ ബി. ഇതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് പറയുമ്പോൾ ഇവിടെയാണ് കിടക്കണം അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് എങ്ങനെ 90 ഡിഗ്രി ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതാണല്ലോ ഓണം, ശ്രദ്ധിക്കണം. ഈ പാദത്തിന് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു ഓക്കെ. ഇങ്ങോട്ട് വെറുതെ ഇങ്ങനെ നമുക്ക് പാദം ഇതുവരെ ഉള്ളൂ, നമുക്ക് ഉയരം കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുന്ന ഇതാണ് അതിൻ്റെ ഉയരം ഓക്കെ. അപ്പോൾ ഈ കോണളവ് എത്ര ഡിഗ്രി ആവണം? 90 ഡിഗ്രി ആവണം. അപ്പോൾ
എപ്പോഴും ഉയരം വരയ്ക്കുമ്പോൾ നമ്മൾ ലംബമായിട്ടാണ് നോക്കുക, 90 ഡിഗ്രിയിലാണ് നോക്കുക. അതായത് നമ്മളിപ്പോൾ ഒരാൾ ഉയരം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ചെരിഞ്ഞ് നിന്ന് നോക്കൂല അല്ലേ. നമ്മൾ സ്റ്റഡി ആയിട്ട് നിന്നിട്ടല്ല നമ്മൾ ഉയരം നോക്കുക. അത് മനസ്സിൽ വെച്ചാൽ മതി എല്ലാം. അപ്പോൾ ഉയരം നോക്കുമ്പോൾ എപ്പോഴും 90 ഡിഗ്രിയിലായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഉയരം എന്ന് പറയുമ്പോൾ ദാ ഇതാലോചിച്ചാൽ മതി, ഇതാണ് അതിൻ്റെ ഉയരം, ഈ ത്രികോണത്തിൻ്റെ ഉയരം. അപ്പോൾ ഇത് അതിന് എന്തായിരിക്കും? എച്ച്. പരപ്പളവ് എന്തുതന്നെയാണ് അല്ലെങ്കിൽ ഏരിയ എന്തുതന്നെയാണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ മൂന്ന് ത്രികോണത്തിൻ്റെയും പരപ്പളവ് കാണുമ്പോൾ ബിയും എച്ചും എവിടെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വെച്ചാൽ മതി. കൺഫ്യൂഷൻ വരെ ബൃഹത്രികോണം അല്ലെങ്കിൽ ഒപ്റ്റ്യൂസിലായിരിക്കും, അത് എച്ച് ഇവിടെയായിരിക്കും നമ്മൾ വരയ്ക്കുക. ഓക്കെ അല്ലേ. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ ഒന്ന് അതിൻ്റെ നേരെ മിറർ ഇമേജ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ഇങ്ങനെ വന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലേ ഇതെന്താ, ഇത് ബി ആണ്. അപ്പോൾ എച്ച് എങ്ങനെയാണ് വരയ്ക്കുക? എച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി വരച്ചാൽ മതി അല്ലേ. എങ്ങനെ കുറേ നീട്ടാൻ പറ്റുമോ? ഇല്ലേ. ഈ ബേസ് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് അതിൻ്റെ എന്ത് ഉയരം. ഓക്കെ അല്ലേ. ഈ കോണളവ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ആയിരിക്കണം. ബാക്കിയുള്ളതും വലിയ കൺഫ്യൂഷൻ വരില്ല, ബൃഹത്രികോണത്തിൻ്റെ മാത്രമേ ഒരു കൺഫ്യൂഷൻ വരുള്ളൂ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ.